മാലിദ്വീപിൽ ഒട്ടുമിക്ക ഐലൻഡുകളിലും വൈകുന്നേരങ്ങളിൽ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. കുൽതുഫുഷി ഐലൻഡിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് സ്വാഗതം. ദിസ് ഈസ് അനസ് ബാബു, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഒട്ടുമിക്ക ദിവസങ്ങളിലും മാലിദ്വീപിലെ കുൽഹുദ്ധുഫുഷി ഐലൻഡിൽ വൈകുന്നേരങ്ങളിൽ കാണുന്ന ഒരു വിനോദമാണ് കൈറ്റ് ബോർഡിംഗ് അല്ലെങ്കിൽ കൈറ്റ് സർഫിംഗ് എന്ന് പറയുന്നത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടും അതുപോലെ തന്നെ കാറ്റിൻ്റെ ശക്തി വളരെ കുറവായതുകൊണ്ടും വളരെ ചെറിയ ആളുകൾ മാത്രമേ കൈറ്റ് ബോർഡിംഗ് ചെയ്യാനും അതുപോലെ തന്നെ കാണാനും എത്തിയിട്ടുള്ളൂ. രണ്ട് തരത്തിലുള്ള പവർ കൈറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഫോയിൽ കൈറ്റ്സും അതുപോലെ തന്നെ ലീഡിംഗ് എഡ്ജ് ഇൻഫ്ലാറ്റബിൾ കൈറ്റ്സും. ഇവിടെ ഈ കാണുന്നത് ഇൻഫ്ലാറ്റബിൾ കൈറ്റ്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എഡ്ജിൽ ഒരു ബ്ലാഡർ ഉണ്ടാവും, ഇൻഫ്ലാറ്റബിൾ ബ്ലാഡറാണ്. പമ്പ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ എയർ നിറക്കിയാണ് ഇവർ ചെയ്യുന്നത്. പലതരത്തിലുള്ള പല വലിപ്പത്തിലുള്ള കൈറ്റുകളുണ്ട്. 0.7 square meter മുതൽ 21 square meter വരെ വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ സൈസിലുള്ള കൈറ്റുകൾ അവൈലബിൾ ആണ്. ഇതാണ് കൈറ്റ് ബോർഡുകൾ. പലതരത്തിലുള്ള പല സ്റ്റൈലിലുള്ള പല സൈസിലുള്ള കൈറ്റ് ബോർഡുകളുണ്ട്. ഇത് ചെറിയ സൈസിലുള്ള ഒരു കൈറ്റാണ്. ഇതിൽ എയർ നിറച്ചിട്ടുണ്ട്, അപ്പോൾ അത് പറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും അതിൻ്റെ മേലെ വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. ഷഫീഖ് സാർ ഒരു കൈ നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സാറ കയ്യിലുള്ളതാണ് ഫ്ലൈൻ ലൈന്, അതോടൊപ്പം തന്നെ കൺട്രോൾ ബാർ. അത് ഉപയോഗിച്ചിട്ടാണ് കൈറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വലത് കയ്യിലുള്ളതാണ് കൈറ്റ് ഹാർനസ്. അത് നമ്മുടെ ബോഡിയുമായിട്ട് ബന്ധിപ്പിച്ച് വെക്കേണ്ടതാണ്. നമ്മൾ ബെൽറ്റ് ഇട്ടിട്ട് ബോഡിയുമായിട്ട് ടൈ ചെയ്ത് വെക്കേണ്ടതാണ്. ഇതാണ് ഹംദാൻ. ഹംദാനാണ് കൈറ്റ് സർഫിങ്ങിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഹംദാനും ഹംദാൻ്റെ അനിയനും ഒട്ടുമിക്ക ദിവസങ്ങളിലും കൈറ്റ് ബോർഡിങ് ചെയ്യാനായിട്ട് വരാറുണ്ട്.